ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലോജിക്കൽ ഗെയിമിങ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലോക്ക് ഡൌണിന്റെ ഒരു ബാങ്ക് റോബറി ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ റോബ് ചെയ്ത് കഴിഞ്ഞിട്ട് കാരണം റോബ് ചെയ്തതിന്റെ കാരണം വേറെ ഒന്നല്ല നമുക്ക് ഭയങ്കര ദാരിദ്ര്യായിരുന്നു നമ്മുടെ മൈക്കിളിന് അപ്പോൾ നമ്മൾ റോബ് ചെയ്തിട്ട് ഒരു കാർ എടുക്കും പറഞ്ഞു നമ്മള് പോന വഴിക്ക് ഒരു ഫ്ലെക്സ് പോലത്തെ ഒരു സംഭവം കണ്ടു അതിന്റെ അകത്ത് ഒരു കാറുണ്ട് പി എം ഡബ്ല്യു ഐഎറ്റ് എന്ന് പറഞ്ഞിട്ട് ഐ ആണോ ഐ എറ്റ് ഐ എത്ത് പറഞ്ഞൊരു വണ്ടിയുണ്ടോ ബി എൻഡബ്ല്യൂടെ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ വണ്ടി നമ്മൾ ഇന്ന് വാങ്ങിക്കാനായിട്ട് പോകണം അപ്പൊ നമ്മുടെ ഡീലർഷിപ്പ് കുറച്ച് ദൂരെയാണ് അപ്പം ആ നമ്മുടെ സാന്റിഷോസിന്റെ അടുത്തൊക്കെ ഒരു ഡീലർഷിപ്പ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങടേക്ക് പോവാണ് നമ്മുടെ വണ്ടി വാങ്ങാൻ അപ്പോൾ വീഡിയോയിലേക്ക് പോകണേക്കും പറഞ്ഞ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം തൊട്ടടുത്താണ് ബെല്ലേക്കൻ നിൽക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്ക് അടിക്ക ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഏഷ് അപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മറ്റേ റിഡക്ഷൻ മോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ കാര്യം മറന്നിട്ടൊന്നുമില്ല അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ രണ്ടുമൂന്ന് ദിവസത്തിനകത്ത് ചെയ്യുന്നതായിരിക്കും മറ്റേ റിഡക്സ് മോഡിന്റെ ഇൻസ്റ്റാളേഷൻ ഗ്രാഫിക്സ് മോഡില്ലേ ഞാൻ അന്ന് ചെയ്യുമെന്ന് പറഞ്ഞാണ് അത് ചെയ്യും മറന്നിട്ടൊന്നും ഇല്ല കാര്യം ഓക്കെ നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ടേ പോയിന്റ് രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് പോയിന്റ് ഇരുപത്തി മൂന്ന് സംതിങ് മൈൽസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാം അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓ എന്റെ ദൈവമേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മറ്റേ നമ്മുടെ നമ്മടെ ഡീലർഷിപ്പിട്ടാ ഇവിടെ എവിടെ വഴിതയാ കാണുന്നതാണ് ഡീലർഷിപ്പ് ഈ ട്രാൻസ്ഫോമറിന്റെ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ വഴി കിട്ടിയിട്ടുണ്ട് ഞാൻ വഴി അന്വേഷിച്ചിടക്കായിരുന്നു അപ്പൊ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലം അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഇവിടെ പാർക്ക് കേട്ടോ ഡീലർഷിപ്പ് നല്ല രീതിക്ക് തന്നെ നല്ല വല്യ ഡീലർഷിപ്പ് തന്നെയാണ് ആ പൂപ്പ ചെറിയ സാധനം ഒന്നല്ല നല്ല വലിപ്പുള്ള ഡീലർഷിപ്പ് ബിൽഡിങ് കണ്ട ബിൽഡിംഗ് കാണിച്ചരാട്ടോ ഇതാണ് ബിൽഡിങ് ഹോ നല്ല വലിപ്പുള്ള ബിൽഡിംഗ് ആണ് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാ ഇവിടെ ലക്ഷറി കാറുകൾ മാത്രമേ ഉള്ളൂ ലക്ഷറി കാർ എല്ലാ ലക്ഷറി ടൈപ്പ് കാറുകളുടെ സർവീസും ഉണ്ട് മറ്റേ സെയിൽ സെയിൽസും ഉണ്ട് രണ്ടുണ്ട് അപ്പൊ എവിടെ ഒരു പുള്ളി നിപ്പുണ്ട് ഇരിപ്പുണ്ട് എന്താ പരിപാടിന്ന് പറയാം അതെ നമ്മുടെ ബി എൻഡബ്ല്യൂ ഈ ബി എൻഡബ്ല്യു എന്താ പ്രത്യേകത അറിയാൻ പാള്ളതൊക്കെ ഉണ്ടാവും അതിനെ സ്പെഷ്യൽ ആയിട്ട് സംഭവമൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബി എൻഡബ്ല്യു ഇത് വേറൊരു ടൈപ്പ് കാറ് കാണ ലുക്കൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ എല്ലാ ലക്ഷറി കാറുകളാണ് കേട്ടോ എല്ലാം ഇവിടെ ലക്ഷറി കാറുകളാണ് മറ്റേ പണ്ടത്തെ ടൈപ്പ് കാറുകളൊക്കെ ഇല്ലേ സാധാ എസ്ഇബി ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവുവാണെങ്കിൽ തന്നെ ഒക്കെ ലക്ഷറി ആയിരിക്കും ഗൈസ് ഇവിടെ കണ്ടോ ഫ്യൂച്ചറിസ്റ്റിക് മെഷീൻസ് ഒക്കെയാണ് കണ്ടത് എന്നാ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ എല്ലാ ടൈപ്പ് സർവീസും ഉണ്ട് കണ്ടോ ഒരു ഭാഗം തന്നെ അവർക്ക് സർവീസിംഗ് ആയിട്ടുണ്ട് ഇതെന്തുവാ സെറ്റപ്പ് വണ്ടിയൊക്കെ ഉണ്ടോ ഇവിടെ എനിക്ക് തോന്നണോ ഇത് നമ്മുടെ സ്പീഡ് ടെസ്റ്റിംഗ് ഒക്കെ ഒക്കെയാണ് തോന്നുന്നു സ്പീഡും മൈലേജും ഒക്കെയാണ് തോന്നണോ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല എന്താ ടെസ്റ്റിംഗ് ഒക്കെയാണ് അതെനിക്ക് മനസ്സിലായി പിന്നെ ഇവിടെന്തോട്ടോ ഇവിടെ സർവീസിങ് ആണ് ഏ കണ്ടോ ഇതെല്ലാം ബോർഗിനെ പോലത്തെ ഒരു കാര്യം തോന്നുന്നത് കറക്റ്റായിട്ട് അറിയില്ല ജി ടി എഫിന്റെ വണ്ടിയാണ് ഇതൊക്കെ എനിക്ക് ഉറപ്പാണ് ഇവിടെ സർവീസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ നല്ല ഹൈടെക് സർവീസിങ് തന്നെയാണ് ലോക്കല് സംഭവം അല്ല ഓക്കേ ഇതേ കണ്ട ഇവിടെ സർവീസ് അപ്പൊ നല്ല രീതിക്ക് വലിയ ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ അത് ഇവിടെ എന്തത് ഓ ഇവിടെ ഇപ്പൊ സമയമൊക്കെ എടുക്കാണെങ്കി സർവീസിംഗ് സർവീസിങ്ങൊക്കെ ആണെങ്കിൽ സമയൊക്കെ എടുക്കാണെങ്കിൽ നമുക്ക് ഇവിടെ കളിക്കാനൊക്കെ തോന്നുന്നു അതേ കണ്ട ഇവിടെ ഒരുത്തം ചായ പിടിക്കണ്ട കളർ ഷർട്ട് ഒക്കെ ഇട്ടാണ് അവര് സർവീസിങ് തോന്നുന്നു കാരണം ഇവരൊക്കെ ഷർട്ട് ഇട്ടാണ് ആ പുള്ളിക്ക് ബ്രേക്ക് എടുക്കും അപ്പൊ ആ ഗായ് നമുക്ക് മോളിലേക്ക് പോയി നോക്കാട്ടോ മോളിൽ എന്താ സംഭവോ ഓ മാൻ ഡോറൊക്കെ ഗ്ലാസ് ഉണ്ടോ ഓ മാൻ ഗായ്സ് ഇവിടെന്തൊക്കെ കമ്പ്യൂട്ടറിന്റെ എക്സിബിഷനോ എന്താ നോക്കി ഫുള്ളി ഹൈട്ട് സെറ്റിംഗ് ഒക്കെട്ടോ ഇത് നോക്കി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഹൈ സെറ്റപ്പ് ഒരു വിഷയല്ല അപ്പൊ നമുക്ക് അടുത്ത റൂമിലൊക്കെ പോയി നോക്കാട്ടോ അടുത്ത റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ഇതാന്ന് തോന്നുന്നു മറ്റേ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഇല്ലേ വണ്ടികളെ കുറിച്ച് അറിയാനോ അങ്ങനെ എല്ലാ സംഭവൊക്കെ ആയിരിക്കും അതൊക്കെ തന്നെ സ്ക്രീനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാനുള്ള സംഭവം ഇത് കസ്റ്റമേഴ്സിനുള്ള സംഭവം തോന്നുന്നു മറ്റേത് സർവീസ് ചെയ്യണ ആൾക്കാർക്കായിരിക്കും എന്റെ പൊന്നു കഴിച്ച് നോക്കിയത് ടി വി ഹോം തിയേറ്റർ ഒക്കെ വെച്ചിണ്ട് അപ്പൊ നമുക്ക് ബോറടി ഒക്കെ മാറ്റാൻ വേണ്ടിട്ടായിരിക്കും നമുക്ക് ഇവിടെ വെയിറ്റിംഗ് കൊറേ സമയൊക്കെ ഉണ്ടെങ്കിൽ ബോറടി ഒക്കെ മാറ്റാൻ വേണ്ടിട്ടായിരിക്കും കേട്ടോ ആ സംഭവൊക്കെ ഓ മാൻ പാസഞ്ചേഴ്സിനെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഇണ്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അപാര സെറ്റപ്പ് ആണ് അപ്പൊ നമുക്ക് മാനേജറോട് പോയി ചോദിക്കാം ഇത് എന്താ ഈ ബി എൻ ഡബ്ല്യുക്ക് മാത്രം ഇങ്ങനെ വച്ചാണേന്ന് ഓക്കെ നമുക്ക് പോയി ചോദിച്ചോ ഈ ബി എൻ ഡബ്ല്യു മറ്റേ ഷെഡ് സ്പെഷ്യൽ ആയിട്ട് ഇട്ടൊക്കെ ഓക്കെ ഇതേ കണ്ട ബി എൻ ഡബ്ല്യു നമ്പർ പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതിനങ്ങനൊന്നും ഇല്ല ഇതിന് സാധാ സനാൻഡ്രിയസിന്റെ ബി എൻ ഡബ്ല്യു നമ്പർ പ്ലേറ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് മാനേജറോട് ചോദിച്ചോക്കാം ബാഹ്യത്തിന് മാനേജറെ ഇവിടെ ഉണ്ട് ചിലപ്പോൾ ചോറ് പോയതായിരിക്കും ഉച്ച സമയോ ഹലോ മാനേജർ ആ വണ്ടി എന്താ അങ്ങനെ ഇട്ടാണ് മറ്റേ ഒക്കെ ഇട്ട് ഓക്കെ 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 അപ്പൊ വൈസ്പൂളിൽ പറഞ്ഞ അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ എല്ലാ ടൈപ്പ് സംഭവം ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാം പ്രകൃഷ്യം ഇപ്പൊ നമ്മള് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിട്ട് നമ്മള് ഇതൊക്കെ ചെയ്തിട്ട് മറ്റേ ആ ബി എം ഡബ്ല്യു ആണ് നമ്മൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചാണ് ഈ ബി എം ഡബ്ല്യു നമ്മള് കാശൊക്കെ കൊടുത്തു സെറ്റാക്കി നമ്മളോട് ഇനി ബി എൻ ഡബ്ല്യു എടുത്തോളാനാണ് പറഞ്ഞേക്കണേ ഓക്കെ അതെ ഈ ബി എം ഡബ്ല്യു പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനാണ് സാധാ മറ്റേ ബി എം ഡബ്ല്യൂക്കാണ് നമുക്ക് എഞ്ചി ലെവൽ അപ്ഗ്രേഡ് ഒക്കെ കുറവായിരിക്കും ഇതിന് അപ്ഗ്രേഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ലെവലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഫുൾ ഓപ്ഷനാന്ന് പറഞ്ഞിട്ട് പുള്ളി വണ്ടി പൊറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് വണ്ടി വണ്ടി രണ്ട് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴേക്ക് നല്ല സ്പീഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് നിങ്ങക്ക് വേണമെങ്കിൽ മാത്രം അഞ്ച് ലെവൽ ചെയ്താൽ മതി എന്റെ തേമ കാണാണ്ടട്ടോ കയസ് നോക്കി വണ്ടി പറക്കാണ് ഒരു രക്ഷില്ല കേട്ടോ ഇത് നിങ്ങൾ പറയോ വണ്ടി തിരിച്ചോ കയസ് മയക്കളാ വണ്ടി തിരിച്ചോ പണി കാളി പറഞ്ഞാ നമ്മൾ നേരെ കാണുന്നത് അത് പ്രിസന കേട്ടോ മറ്റേ ജയിലില്ലേ ലോസലെ ജയിലാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ കുത്തി കയറി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അപ്പോൾ വയസ്സ് നമുക്ക് നമ്മുടെ ഹൈവേയിലേക്ക് പോവാം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ ഓക്കേ അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ചെറുതായിട്ട് കാണാം നമുക്ക് ഇവിടെ നിന്ന് നിർത്തിയിടാം കാരണം ഇവിടെ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എവിടെങ്കിലും നിർത്തിയിടാം ഹൈവേലാണ് ഇന്ന് ട്രാഫിക് കൂള്ളു അപ്പൊ നമുക്ക് വണ്ടി ചുറ്റും ഒന്നും ഇത് ഇതിന്റെ മോനെ ഒരു രക്ഷ ഇല്ല വണ്ടി സെറ്റപ്പാണ് അപ്പൊ കൈസ ഒറ്റ കളർ ഉണ്ടായോളൂ നീല ഫുൾ ഓപ്ഷൻ നീല മാത്രം ഇണ്ടാവുള്ളൂ ബി എൻഡബ്ല്യു വണ്ടികൾ നീല നല്ല ലുക്കാണ് കാണാൻ ഓക്കെ വണ്ടി സെറ്റ് ആണ് ഒരു രക്ഷയില്ല വണ്ടിയുടെ കാര്യം പറഞ്ഞ അപ്പൊ കൈസ് നമുക്ക് ഹൈവേയിലേക്ക് പോവാം ഹൈവേയിലേക്ക് അധികം ദൂരൊന്നുമില്ല ഇത് ഇത് തന്നെയാണ് തൊട്ടടുത്താണ് ഹൈവേ ഹൈവേട്ട ഞാൻ പറഞ്ഞില്ലേ ഹൈവേയിലേക്ക് കയറുമ്പോ നല്ല രീതിക്ക് തന്നെ ബ്ലോക്ക് ഉണ്ട് നല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ആണ് ഒരു രക്ഷ ഇല്ല അപ്പൊ കൈസ് നമുക്ക് പരമാവധി ഇപ്പൊ അതൊക്കെ പോട്ടോ ഇവര് ഒറ്റണത്തിനും വെളിവില്ല നമ്മളാ നമ്മള് ഇടിച്ചില്ലെങ്കില് അവരൊന്നിടിച്ചോണ്ട് പോകും അങ്ങനത്തെ ടൈപ്പാണ് പറഞ്ഞില്ലേ പറഞ്ഞ നാവ എടുത്തില്ലല്ലോ അല്ല പുള്ളി ഇടിക്കാവുന്ന ഒക്കെ ഇതിനും വെളിവില്ല ഒറ്റണത്തിനും കൈസ് അപ്പൊ നമുക്ക് മറ്റേ സ്പീഡ് ടെസ്റ്റ് ആദ്യം ചെയ്തോക്കെട്ടോ നമുക്ക് എത്രത്തോളം സ്പീഡ് വരും നോക്കാം കൈസ് അപ്പൊ കൈസ് നമ്മളത് സ്പീഡോമീറ്ററൊക്കെ സെറ്റാക്കി സ്പീഡ് ടെസ്റ്റ് റെഡിയാണ് എൻ്റെ മോനെ നമ്മുടെ വണ്ടി ഒറ്റ അടിക്ക് ഇരുന്നൂറ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് കഴിഞ്ഞു ഇരുന്നൂറ്റമ്പതും കഴിഞ്ഞു മുന്നൂറ് എത്തി എൻറെ മോനെ ഞാൻ നിർത്തിയത് വേറെ ഒന്ന ഫണ്ടല്ല വണ്ടിക്ക് ഒരു ഒരു തുല് കണ്ട്രോൾ ഇട്ടുള്ള സ്പീഡ് കൂറും തോറും പിന്നെ നമ്മളിപ്പോ കയറ്റത്തേക്കാണോ പോയിക്കൊണ്ട് കേറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളതോടെ ഇല്ലാണ്ടാവുള്ളൂ വണ്ടിക്ക് ഒട്ടും കൺട്രോൾ കണ്ട്രോളിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം ഇതാണ് വലിയ സീനില്ല ഗൈസപ്പ നമ്മുടെ വണ്ടി മുന്നൂറ് കഴിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി നാ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപ മുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാനൂറ്റി ഗേഷ് നാനൂറ്റി എട്ടാണ് നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്നും കാണാൻ പറ്റില്ല വണ്ടി ഓടിക്കണേന്റെ ഇടയിൽ ഇതും കാണാൻ പറ്റൂല നാനൂറ്റി എട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ കൈഷ് നമ്മുടെ വണ്ടി ഇവിടെ സെറ്റാണ് ഒരു രക്ഷ ഇല്ല വണ്ടിയുടെ കാര്യം പറ എന്റെ ദൈവം പറവറക്കാണ് എന്തിരി പറക്കല്ല കൈസ് എന്റെ ദൈവമേ വണ്ടിയുടെ സ്പീഡ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷ ആ ലുക്കും നല്ല ലുക്കൊക്കെ തന്നെയാണ് നമ്മുടെ ബി എൻഡബ്ലി അല്ലേ പിന്നെ ലുക്ക് ഇല്ലാണ്ടിരിക്കുവോ അപ്പൊ നമ്മള് ഇന്റീരിയറ് കണ്ടായിരുന്നില്ല നമുക്ക് ഇന്റീരിയറോട് ഒന്ന് കണ്ടു നോക്കട്ടോ നമ്മുടെ ഇന്റീരിയർ കണ്ടോ നമ്മുടെ ഇന്റീരിയറും നല്ല ലക്ഷറി ഇന്റീരിയർ തന്നെയാണ് ഒരു മാറ്റം ഇല്ല കണ്ടോ അമ്മൊരു ചാത്തൻ ഇന്റീരിയറോന്നല്ല നല്ല നല്ല സെറ്റപ്പ് ഇന്റീരിയർ തന്നെയാണ് ഓ ഉത്തം ടയർ ടയറൊക്കെ കിടന്ന് തിളങ്ങണ കണ്ടോ അപ്പൊ നമ്മുടെ ഡീലർഷിപ്പ് നമ്മൾ വണ്ടി കാണിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് പിന്നെ തൊട്ടടുത്താണ് ബെല്ലേക്കൻ നോക്കുക അപ്പോൾ നോട്ടിഫിക്കേഷന് ലഭിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ